നമ്മൾ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത് 27-ാമത്തെ സങ്കീർത്തനമാണ്. സങ്കീർത്തനം എപ്പോഴും നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒന്നാണ്, നമ്മളെ ബലപ്പെടുത്തുന്ന ഒന്നാണ്. 27-ാം സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ദാവീദ ഇത് പാടിയിരിക്കുന്നത്, ഇസ്രായേലിൻ്റെ രാജാവായിരുന്ന ദാവീദ്. ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് അനുഭവിച്ച, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച, ദൈവത്തിൽ നിന്ന് കേട്ട കാര്യങ്ങളാണ് സങ്കീർത്തനമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. 27-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുക, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? The Lord is my light and my salvation, who shall I fear? ദൈവം എൻ്റെ വെളിച്ചമായിരിക്കുമ്പോൾ, അവൻ എൻ്റെ രക്ഷയായിരിക്കുമ്പോൾ എനിക്ക് പേടിക്കാൻ ഭയപ്പെടാൻ ഒന്നുമില്ലെന്നാണ് പറയുന്നത്. യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ദാവീദ് പറയുക, ഞാൻ ആരെ ഭയപ്പെടും? ഞാൻ ആരെ പേടിക്കും? ഈ ലോകത്തിൽ മനുഷ്യരെല്ലാവരും, മിക്ക ആൾക്കാരും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പലതിനെയും ഭയപ്പെടുന്നവരാണ്. രോഗത്തെ ഭയപ്പെടുന്നവർ, മക്കളുടെ ഭാവിയെക്കുറിച്ച് ഭയമുള്ളവർ, നാളെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയുള്ളവർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഭയമുള്ളവരാണ്. പക്ഷേ നമ്മുടെ ദൈവം ഇങ്ങനെയുള്ളവരെ വിടുവിക്കുന്നവരാണ്. ഭയപ്പെടുന്നവനെ, പേടിച്ചിരിക്കുന്നവനെ ബലപ്പെടുത്തുന്നവനാണ് സർവശക്തനാകുന്ന നമ്മുടെ ദൈവം. നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ഇപ്പം പേടിച്ചിരിക്കുകയാണെങ്കിൽ, ആരെങ്കിലും നിങ്ങളെന്തെങ്കിലും പറഞ്ഞ് ഭയപ്പെടുത്തിയിരിക്കുകയാണെങ്കിൽ, കർത്താവ് ഇന്ന് നിങ്ങളെ നോക്കിയിട്ട് പറയുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നമ്മളെ ഭയപ്പെടുത്തുന്ന ഒത്തിരി ഇൻസിഡൻസുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഈ യായിറോസ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ഒരു പള്ളിപ്രമാണിയാണ്. യായിറോസ് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഗുരു, എൻ്റെ മകൾ രോഗത്താൽ മരിക്കാറായി കിടക്കുക, നീ അവൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഈ സമയത്ത് യായിറോസിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് യായിറോസ് എന്ന് പറയുന്ന ഈ പള്ളിപ്രമാണിയോട് പറഞ്ഞു, ഇനി ഗുരുവിനെ പ്രയാസപ്പെടുത്തണ്ട, പ്രാർത്ഥിച്ചത് മതി, നിർത്ത്, നിൻ്റെ മകൾ മരിച്ചുപോയി, അവസാനിച്ചു, ഫിനിഷ്ഡ്, കഴിഞ്ഞു, നോ മോർ ഷീ, ഇനി അവളില്ല. പക്ഷേ ആ സമയത്ത് യേശു യായിറോസിനോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ നിൻ്റെ പൈതൽ, നിൻ്റെ മകൾ രക്ഷപ്പെടും. ഇന്ന് എന്നെ കാണുന്ന നിങ്ങളോടും പറയുന്നു, പിശാച് നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞിരിക്കുകയാണോ എല്ലാം കഴിഞ്ഞു, എല്ലാം അവസാനിച്ചെന്ന്? കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, ഭയപ്പെടേണ്ട. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ബൈബിൾ പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും.